ഇത് ആഞ്ചി എന്ന് പറയുന്ന 62 വയസ്സുകാരിയുടെ കഥയാണ്. ഊഹിച്ചെടുത്ത കഥയൊന്നുമല്ല, റിയൽ ആയിട്ട് നടന്ന കഥ. നമ്മൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സ്റ്റോറിയാണിത്. ബ്രിട്ടീഷ് ജേണൽ ഓഫ് മെഡിസിനിൽ വന്ന ഒരു റിയൽ അനുഭവം. അവർക്കൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഹൃദയാഘാതം ഉണ്ടായതാണ്. പിന്നെ അവർക്ക് ആൻജിയോഗ്രാം ചെയ്ത സമയത്ത് ഒരു ആർട്ടറിയിൽ, ഒരു കൊറോണറി ആർട്ടറി ബ്രാഞ്ചിൽ 75% ബ്ലോക്കും മറ്റൊന്നിൽ 50% ബ്ലോക്കും ഉണ്ട്. ചീത്ത കൊളസ്ട്രോൾ, ലിപ്രോപ്രോട്ടീൻ എ, അതുപോലെ LDL കൊളസ്ട്രോൾ, ഇതുപോലെല്ലാം വളരെ കൂടി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. പല ട്രഡീഷണൽ മെഡിസിൻസും കഴിച്ചിട്ടൊന്നും ഇതൊന്നും ബ്ലോക്കുകളൊന്നും കൺട്രോൾ ആവുന്നൊരവസ്ഥയില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവർക്ക് വൈറ്റമിൻ സി 6000 mg, LYSIN, എൽ പ്രൊലീൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡും അടങ്ങിയ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഈ കോമ്പിനേഷന് ഈ നമ്മുടെ രക്തക്കുഴലുകളുടെ അടിയിൽ ബ്ലോക്ക് രൂപത്തിൽ കട്ടപ്പിടിച്ച് നിൽക്കുന്ന ഈ ലിപ്രോപ്രോട്ടീൻ എയെ ആ ഒരു രക്തക്കുഴലിൽ നിന്ന് ഇങ്ങോട്ട് ഡിറ്റാച്ച് ചെയ്ത് കളയുക ചെയ്യാം. അതിന് സഹായിക്കുന്ന ഒരു തരം അമിനോ ആസിഡും വൈറ്റമിനുമാണിത്. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് 19 മാസം കഴിഞ്ഞ് വീണ്ടും ആൻജിയോഗ്രാം ചെയ്തപ്പം ഈ 75% ബ്ലോക്ക് 50% ചുരുങ്ങുന്നൊരു സാഹചര്യവും 50% ഉണ്ടായിരുന്ന ബ്ലോക്കൊക്കെ ഏതാണ്ട് നീങ്ങിയ സ്ഥിതിയിലും മറ്റ് പല ലിപ്പോപ്രോട്ടീൻ എൻ്റെ അളവൊക്കെ വളരെ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു സ്റ്റഡി ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഹൃദയാഘാതം തടയുന്നതിന് വൈറ്റമിൻ സിക്ക് വളരെ വലിയൊരു റോളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സിട്രസ് ഫ്രൂട്ടുകൾ കഴിക്കുമ്പോഴും മറ്റ് പലത് കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റമിനാണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓറഞ്ച്, മുസമ്പി, ഇതിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ധാരാളം കഴിക്കുന്നത് കൊണ്ട് നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ വളരെ ബൂസ്റ്റ് ചെയ്യുന്നൊരു വൈറ്റമിനാണ്. അതിനേക്കാൾ ഉപരി ഇത് നമ്മൾ ഹൃദയാഘാതം വരുന്നത് തടയാനും വന്നവർക്ക് വീണ്ടും വരുന്നത് തടയാനും ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങാനും സഹായിക്കുന്നൊരു വൈറ്റമിനാണ് എന്നുള്ളതാണ് ഈ റിസർച്ചിലൂടെ ബോധിപ്പിക്കുന്നത്. നമ്മുടെ രക്തക്കുഴലുകളുടെ ഉള്ളിൽ സിമൻ്റ് പോലെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായി എൻഡോത്തീലിയം എന്ന് പറഞ്ഞ ലെയറുണ്ട്. ഈ ലെയറിലാണ് നമ്മളിലുണ്ടാകുന്ന ഒരുപാട് ഇൻട്രപ്ഷൻ കൊണ്ടാണ് നമ്മൾ ഹൃദയ ബ്ലോക്കുകളൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ സി അവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഫോർമേഷൻ കുറച്ചുകൂടി ദൃഢമാകുകയും അതിങ്ങനെ കട്ടിയായി നിൽക്കുന്നതിന് പകരം ഒരു വാട്ടറി രൂപത്തിലേക്ക് പരിഗണന ചെയ്യുകയും അത് കൂടുതൽ ശക്തമായിട്ടുള്ള ബ്ലോക്കുകൾ കൂടാൻ സാധ്യ വഴി നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ഫോക്കൽ സ്കർവി എന്ന് പറയാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് സ്കർവി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫോക്കൽ ആ ലോക്കൽ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആയിട്ട് അത് മാറുകയും അത് അവിടെ എന്ത് ചെയ്യും പിന്നീട് ഇതുണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ധമനികളിലുണ്ടാകുന്ന വൈറ്റമിൻ സിയുടെ കുറവിന് പല കാരണങ്ങളുമുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഭക്ഷണത്തിലൂടെയൊക്കെ ചെല്ലുന്ന ടോക്സിനുകളാണ്, വിഷവസ്തുക്കളാണ്. പലപ്പോഴും നമ്മുടെ രക്തത്തിലൂടെയൊക്കെ പോകുന്ന അണുബാധകൾ ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് രോഗമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ അത് വൈറ്റമിൻ സിയുടെ കുറവുണ്ടാക്കും എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ സാധാരണ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ്, നമുക്ക് പ്രായമാവുമ്പോൾ ഉണ്ടാകുന്ന ഈ ഫ്രീ റാഡിക്കൽസ് അടിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണവും ഈ വൈറ്റമിൻ സിയുടെ ഈ ഫോക്കൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. വൈറ്റമിൻ സി ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, ചുരുക്കി പറഞ്ഞാൽ ഈ വൈറ്റമിൻ സിയുടെ കുറവ് അവിടെ ഉണ്ടാകുമ്പം ഈ ഹൃദയാഘാതം ഉണ്ടാക്കുന്ന ഈ ബ്ലോക്ക് ഫോർമേഷൻ കൂടുതൽ ശക്തമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് വൈറ്റമിൻ സി കൺസെപ്ഷൻ നമ്മളെ മറ്റ് പല പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രൊട്ടക്ഷനും ഏറ്റവും അനിവാര്യമാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓറൽ കാവിറ്റിയുടെ ഹെൽത്ത്. ഇവിടെ ഉണ്ടാകുന്ന ഒരുപാട് അണുബാധകൾ അവസാനം വൈറ്റമിൻ സിയുടെ കുറവിലേക്ക് വഴി നടത്തുകയും അതൊക്കെ പിന്നീട് ബ്ലോക്കുകളാകാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസ്ക്കുകൾ ഉണ്ടെങ്കിലും ഈ റിസ്ക്കുകളൊക്കെ അവിടെ നിലനിന്നാൽ പോലും ആ ഒരു ബ്ലോക്ക് ഫോർമേഷൻ ഏറ്റവും ദ്രുതഗതിയിലാവണമെങ്കിൽ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത അവിടെ ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഹൃദ്രോഗങ്ങൾ വരാൻ വേണ്ടിയും വരാതിരിക്കാനും ഇത് തടയാനൊക്കെ മെഡിസിൻസ് കഴിച്ചാലും വൈറ്റമിൻ സിയുടെ അപര്യാപ്തത നികത്തുക എന്നുള്ളത് ഒരു ബ്ലോക്ക് ഫോർമേഷൻ്റെ അടിസ്ഥാന ചികിത്സയാണ് എന്നാണ് പുതിയ റിസർച്ചുകൾ ബോധിപ്പിക്കുന്നത്. പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം? 6000 mg വൈറ്റമിൻ സി ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടത്. ഇത് നമ്മളെ ഇമ്മ്യൂണോ, ഇപ്പോൾ നമുക്ക് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, തീർച്ചയായിട്ടും വൈറ്റമിൻ സി നമുക്കറിയാം ടാബ്ലറ്റ് രൂപത്തിൽ, ലിക്വിഡ് രൂപത്തിൽ, ക്യാപ്സ്യൂൾ രൂപത്തിൽ, പിന്നെ ചിലപ്പോൾ ഈ നമുക്കിങ്ങനെ അലീച്ച് പിച്ച് കളിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ലഭ്യമാണ്. അതുപോലെ നമ്മളെ സിട്രസ് ഫ്രൂട്ടുകൾ
ഇതുപോലെ ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൊക്കെ തന്നെ നമുക്ക് വൈറ്റമിൻ സി അവൈലബിൾ ആണ്. നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി മതിയായ രീതിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും ഉറപ്പാക്കൽ നമ്മളെ കൂടുതൽ ആവശ്യമാണെന്ന്. കാരണം ഇന്ന് വർദ്ധിച്ചു വരുന്ന ഹൃദ്രോഗങ്ങൾ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ ഈ അടിസ്ഥാന ലെവലിലുണ്ടാകുന്ന ഈ ഒരു മാറ്റത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധ്യമാവും എന്നുള്ളത് കൊണ്ടാണ് ഈ വിലപ്പെട്ടൊരു ഇൻഫർമേഷൻ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വന്നൊരു സമയത്ത് ഈ കോഴിക്കോട് ബീച്ചിൻ്റെ പരിസരത്തിരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ബി ഹെൽത്തി, ബൈ.